ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം? എല്ലാവരും സുഖമായിട്ട് സന്തോഷത്തോടെയൊക്കെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പൊ ഞങ്ങളും ഇവിടെ സുഖമായിട്ട് സന്തോഷത്തോടെയൊക്കെ ഇരിക്കുന്നു. അപ്പൊ ഇത് ഇന്നത്തെ ഞങ്ങളുടെ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ കുറച്ച് ദിവസങ്ങളായി വീട്ടിലെ വിശേഷമൊക്കെ ഉൾപ്പെടുത്തി അങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ടു. അപ്പൊ ഇപ്പൊ അങ്ങനെ വീട്ടിലെ വിശേഷങ്ങളോ കുക്കിങ്ങോ ഒന്നും നമ്മൾ വീഡിയോ എന്ന് പറഞ്ഞാൽ അധികം എടുക്കാറുണ്ട്. പുറത്തോട്ടൊക്കെ പോകുമ്പോൾ വീഡിയോ എടുത്ത് വെക്കും. അത് തന്നെയാണ് രണ്ട് മൂന്ന് ദിവസമൊക്കെ വീഡിയോ ആയിട്ട് ഇടുന്നത്. അപ്പൊ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ദോശയും ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ. അപ്പൊ ചേട്ടൻ എന്താ കാപ്പി കുടിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ ചേട്ടനോടൊപ്പം ഇരുന്ന് കാപ്പി കുടിക്കില്ല, മീനുക്കുട്ടിയോടൊപ്പം ഇരുന്നാണ് കേട്ടോ കാപ്പി കുടിക്കുന്നത്. അപ്പൊ മീനുക്കുട്ടി നല്ല ഉറക്കമാണ്, അവളെ വിളിച്ചില്ല. അപ്പൊ കാപ്പിയൊക്കെ കുടിച്ച ശേഷം ചേട്ടൻ പിന്നെ റെഡിയായി ജോലിക്ക് പോയി. ആ സമയത്ത് പിന്നെ മീനുക്കുട്ടീനെയൊക്കെ വിളിച്ച് ഉണത്തി കേട്ടോ. അപ്പൊ മീനുക്കുട്ടീനെ ഏഴര കഴിഞ്ഞപ്പോ വിളിച്ച് എണീപ്പിച്ച് പല്ലേക്കാൻ ബ്രഷൊക്കെ എടുത്തു കൊടുത്ത് അവളെ പല്ലൊക്കെ തേപ്പിച്ച് കൊണ്ട് വന്നതിന് ശേഷം അവക്കും കഴിക്കാനായിട്ട് കൊടുത്തു കേട്ടോ. അപ്പൊ ദോശയും ഗ്രീൻ പീസ് കറിയാണ് രാവിലത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പൊ മീനുക്കുട്ടിയോടൊപ്പം ഇരുന്നാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പൊ മീനുക്കുട്ടി ഇപ്പൊ രാവിലെ സ്കൂൾ വണ്ടിയിലൊക്കെയാണ് കേട്ടോ പോകുന്നത്, അതുകൊണ്ട് രാവിലെ എണീക്കും. അപ്പൊ പിന്നെ ഞാന് ചേട്ടനോട് ഇരുന്ന് അങ്ങനെ അധികം കാപ്പിയൊന്നും കുടിക്കാറില്ല. അപ്പൊ മീനുക്കുട്ടിയോട് ഞാൻ ഒത്തിരുന്ന് ഞങ്ങള് കാപ്പിയൊക്കെ കുടിച്ചതിന് ശേഷം പിന്നെ അവളെ കുളിപ്പിച്ച് റെഡിയാക്കി ഇനി അവളെ സ്കൂളിലോട്ട് വിടാൻ പോവേണം. അപ്പൊ ഇന്ന് ബുധനാഴ്ച ദിവസം ആയതുകൊണ്ട് യൂണിഫോം അല്ല കളറാണ് കേട്ടോ. അപ്പൊ ഇതുവരെയും നമ്മൾ മീനുക്കുട്ടിയുടെ സ്കൂളിൽ വിടുന്ന വീഡിയോസ് ഒന്നും എടുത്തില്ല കേട്ടോ. അപ്പൊ ഇതാണ് ഞങ്ങളുടെ വഴി, ഇതാ റോഡ്, ഇതൊക്കെ കാണുന്നത് റോഡാണ് കേട്ടോ. ഈ കോൺക്രീറ്റ് തടം ഇത്ര നടന്നാൽ മതി. അപ്പൊ ഇവിടെ സ്കൂൾ ബസ് നിർത്തും കേട്ടോ. പക്ഷെ ഞാൻ വിചാരിച്ചു ഇവിടെ ആണെങ്കിൽ അവൾ ഒറ്റയ്ക്കല്ലേ, തൊട്ടപ്പുറത്തൊന്ന് നടന്നു പോയാൽ അവിടെ രണ്ടു മൂന്ന് കുട്ടികളുണ്ട്. ഇത് ഇത്ര ദൂരം വന്നത് കേട്ടോ. അപ്പൊ പിന്നെ ഇവിടെ ബസ് നടത്തുന്നതൊക്കെ ഒരുപോലെ തന്നെയാണ് കേട്ടോ. അപ്പൊ ഇവിടെ ആകുമ്പോ രണ്ടു മൂന്ന് കുട്ടികളും കൂടെ ഉണ്ട് കേട്ടോ അവളെ സ്കൂളിൽ പഠിക്കുന്ന. മീനുക്കുട്ടീനെ കൊണ്ടാക്കിട്ട് വന്നതിന് ശേഷം പിന്നെ ഉച്ചത്തേക്ക് ചോറ് വെക്കുന്നതിന് വേണ്ടി വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇപ്പൊ മഴയൊക്കെ ആയതുകൊണ്ട് വിറവൊക്കെ ഉണങ്ങി കിട്ടാൻ പാടായതുകൊണ്ട് അടുപ്പിന്റെ മുകളിൽ തന്നെ ചേട്ടൻ ഇത് ശരിയാക്കി തന്നതാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ ഇവിടെ നിന്നുള്ള ചൂട് കൊണ്ട് നനഞ്ഞ വിറവൊക്കെ പെട്ടെന്ന് ഉണങ്ങി കിട്ടുന്നുണ്ട്. അപ്പൊ ഇതാണ് എന്റെ വീട്ടിൽ പോയിട്ട് വന്നപ്പോ അന്ന് എടുത്തോണ്ട് വന്ന വിറകാണ് കേട്ടോ. അപ്പൊ നനവുണ്ട് കേട്ടോ, അതിങ്ങനെ ഉണങ്ങാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വെച്ചിരിക്കുന്നത്. പിന്നെ രാവിലെ കാപ്പി പിടിച്ച പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ ഇപ്പൊ നോക്കിയപ്പോ രാവിലെ മീൻ കഴിച്ചതും അവള് കുടിച്ചതും ചായ കുടിച്ചതും പിന്നെ ചായ ഇട്ടതായിട്ടുള്ള കുറച്ച് പാത്രമൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അതൊക്കെ ഇനി കഴുകി എടുക്കണം. അപ്പൊ നമുക്ക് ഇവിടെ ഇങ്ങനെ കഴുകുന്നതിന് വേറെ സിങ്കോ ഒന്നും ഇല്ല കേട്ടോ. അപ്പൊ ഇതുപോലെ ഒരു ബക്കറ്റിൽ വെള്ളം എടുത്ത് വെച്ചിട്ട് ഇതിലോട്ട് കഴുകി വീത്തിയിട്ട് അപ്പോഴപ്പോഴുള്ള വെള്ളം കൊണ്ട് കളയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ കഴുകുന്ന പാത്രങ്ങൾ ഞാനൊരു ഇതുപോലെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് വെള്ളം തോരുമ്പോ പറക്കി ഒതുക്കി വെക്കണം കേട്ടോ ചെയ്യുന്നത്. ഇപ്പൊ വെള്ളമൊക്കെ നല്ല രീതിക്ക് ചൂടായി കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനി അരി ഇട്ട് കൊടുക്കണം. ഈ സമയത്ത് ഇതാ പുറത്ത് വന്ന് നോക്കിയപ്പോൾ മഴ തുടങ്ങി കേട്ടോ. നല്ല മഴയാണേ, ഇതാ മഴ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ രണ്ടു ദിവസമൊക്കെ ഇത്തിരി തോന്നുന്നതായിരുന്നു, പിന്നെ ഇതാ മഴ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതാ മഴ പെയ്തുകൊണ്ടിരിക്കയാണ്. ജൂലി ഇതിന്റെ അടിയിൽ കിടക്കണ്ട കേട്ടോ ജൂലിക്ക്. പിന്നെ ഇവിടെ ഗ്യാസില് ഞാന് ഉച്ചത്തേക്ക് കുടിക്കാനായിട്ട് കുറച്ച് വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു കായ എടുത്ത് ഒരു പച്ച കായ ഉണ്ടായിരുന്നു, അതും കുറച്ച് സവാളയും കൂടെ അരിഞ്ഞ് ഇട്ടിട്ട് ഒരു തോരൻ വെക്കാനായിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. കടുവൊക്കെ താളിച്ച് കരിയപ്പല്ലൊക്കെ ഇട്ട് അരിഞ്ഞ് വെച്ചിരുന്ന കായൊക്കെ ഇട്ട് അതൊന്ന് വേവാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ സമയത്ത് കറണ്ട് പോയി കേട്ടോ, അതുകൊണ്ടാണ് ക്ലിയർ ഇല്ലാതിരുന്നത്. പിന്നെ ഞാൻ ഫോണിലെ നമ്മളെ ക്യാമറയിലെ ലൈറ്റ് ഓൺ ആക്കിയിട്ടാണ് കേട്ടോ പിന്നെ വീഡിയോ ഒക്കെ എടുക്കുന്നത്. അപ്പൊ രണ്ട് കായ ഉണ്ടായിരുന്നതിൽ ഇന്നലെ ചക്കക്കുരുവൊക്കെ ഇട്ട് അവിയൽ വെച്ച, അപ്പൊ പിന്നെ ഒരു കായും കൂടെ ബാക്കി ഇരുന്നു. അപ്പൊ പിന്നെ വിചാരിച്ചു അതങ്ങ് തോരൻ വെക്കുക, ഇരുന്നാലും ഇല്ലാണ്ടായി പോവല്ലെന്ന് വിചാരിച്ച് അരപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. തോരലേക്ക് ആവശ്യത്തിനുള്ള അരപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മുടെ ചൂര മീൻ, തലേദിവസത്തെ മീൻകറി ഉണ്ടായിരുന്നല്ലോ, അപ്പൊ അത് ഞാൻ എന്താ ചൂടാക്കാനായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ മീനൊക്കെ എന്താ വില, ഞങ്ങളുടെ ഇവിടെ നിന്ന് അങ്ങനെ അധികം മീനൊന്നും കിട്ടാനില്ല കേട്ടോ. 100 രൂപയ്ക്കൊക്കെ ആണെങ്കിൽ ഇത്തിരി മീനൊക്കെ ആണ് കേട്ടോ കിട്ടുന്നത്, ട്രോളിംഗ് ഒക്കെ അല്ലേ, അതുകൊണ്ടാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ ഇവിടെ ഇനി ഒന്ന് ചോറൊക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട്, അതൊക്കെ വടിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ അതാ ഇവിടെയൊക്കെ ഇനി ഒന്ന് ഒതുക്കാനൊക്കെ ഉണ്ട് കേട്ടോ, തേങ്ങ തിരികതൊക്കെ ആയിട്ടൊക്കെ പൊടിയൊക്കെ കിടപ്പുണ്ട്. അപ്പൊ ഇപ്പൊ ചോറ് കഴിക്കാൻ സമയമായി. അപ്പൊ ചേട്ടൻ ചോറ് കഴിക്കാനായിട്ട് വന്നിട്ടോ. അപ്പൊ ഞാനും ചേട്ടനും കൂടി ഇനി ഇരുന്ന് ചോറ് കഴിക്കാനായിട്ട് പോവേണേ. അപ്പൊ നമ്മുടെ കാത്തോരനും പിന്നെ ചൂര മീൻകറിയും പൊരിച്ച മീനും ഉണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ കൂട്ടിയിട്ട് ഞങ്ങള് ചോറ് കഴിക്കണേ. അപ്പൊ ഇന്ന് രാവിലെ മഴ ആയതുകൊണ്ട് ആരെയും കറണ്ട് വന്നും പോയിട്ടുണ്ട് നിൽക്കുന്നത്. അപ്പൊ കറണ്ട് ഇല്ല കേട്ടോ. ചോറൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഇതാ പാത്രം എല്ലാം കഴുകി ഒതുക്കി ഇതാ ഇവിടേക്ക് ഒന്ന് കഴുകി വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇപ്പുറത്തെ ഗ്യാസിന്റെ അവിടെയും ഒതുക്കി അടുക്കളയും പിന്നെ എല്ലാം തൂത്തൊക്കെ വൃത്തിയാക്കി ക്ലീനൊക്കെ ചെയ്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതവിടെയൊക്കെ എല്ലാ പാത്രങ്ങളൊക്കെ ഒതുക്കിയൊക്കെ വെച്ചിട്ടുണ്ട്.
പിന്നെ തൂത്തെല്ലാം അങ്ങനെ ഉച്ചവരെയുള്ള പണികളൊക്കെ എല്ലാം ഏകദേശം ഒതുക്കി കഴിഞ്ഞു കേട്ടോ. പിന്നെ അതിനുശേഷം ചേട്ടനും ഞാനും കൂടെ റെഡിയായി ഞങ്ങൾ നെടുമങ്ങാട് വരെ ഒന്ന് വന്നു കേട്ടോ. അപ്പം മീനുക്കുട്ടി ഇല്ല, ഞാൻ ചേട്ടനും മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം മീനുക്കുട്ടിക്ക് ഇത്തിരി സാധനങ്ങൾ കുറച്ച് ചാർട്ട് പേപ്പറും അങ്ങനെയുള്ള ഐറ്റംസ് കുറച്ചു കൂടി വാങ്ങിക്കാനുണ്ട് കേട്ടോ. അപ്പം അതിന് ഞങ്ങൾ നെടുമങ്ങാട് വന്നപ്പോൾ ഞങ്ങളിവിടെ അധികം ഞങ്ങൾക്ക് ഇപ്പം അങ്ങനെ വലിയ ഓനിക്ക് പിടുത്തമല്ലോ കേട്ടോ, അത് കടയാണെന്നൊന്നും അറിഞ്ഞോളൂ. അപ്പം ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ നിന്ന് അടുത്ത് കണ്ടോ സെൻറ്റ് ജോർജ് എന്ന് പറഞ്ഞ ഒരു കടയിലാണ് കേട്ടോ കയറിയത്. നമുക്ക് കുറച്ച് ചാർട്ട് പേപ്പറും അങ്ങനെ കുറച്ച് സ്റ്റിക്കർ തീർന്നു പോയിട്ടുണ്ടായിരുന്നു, സ്കെയില് അങ്ങനെ ചില്ലറ ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പം മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പം ഏകദേശം ഒരു 6 വർഷങ്ങൾക്ക് ശേഷമാണ് കേട്ടോ നെടുമങ്ങാട് ഞാൻ അങ്ങനെ വരുന്നത്. മുമ്പെന്ന് പറഞ്ഞാൽ 6 വർഷങ്ങൾക്ക് മുമ്പെന്ന് പറയുമ്പോൾ ഞാനിവിടെ +1 +2 നെടുമങ്ങാട് ഗേൾസിലാണ് കേട്ടോ പഠിച്ചത്. അതുപോലെ തന്നെ നെടുമങ്ങാട് കോളേജിൽ ഞാൻ 3 വർഷം പഠിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഡിഗ്രിയും കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ നമ്മുടെ നെടുമങ്ങാട് തന്നെ ടാലൻറ്റ് അക്കാഡമിയിലാണ് PSC കോച്ചിങ്ങിന് വന്നത് കേട്ടോ. പിന്നെ അതിനുശേഷം നമ്മുടെ എല്ലാവർക്കും അറിയായിരിക്കും PSC ഒക്കെ പഠിപ്പിക്കുന്നത്. അപ്പൊ ആ സാറിന്റെ കീഴിൽ ഞാൻ കുറച്ചു നാളിവിടെ PSCക്കൊക്കെ പഠിക്കാനുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് ആണ് പിന്നെ ഞാൻ കല്യാണം കഴിഞ്ഞ ശേഷം പിന്നെ ഞങ്ങൾ ഈ നെടുമങ്ങാട് ഭാഗത്തൊന്നും അധികം വരത്തില്ല കേട്ടോ. അപ്പൊ എനിക്കുള്ള അക്കൗണ്ട് ബാങ്കും ഒക്കെ ഇവിടെ നെടുമങ്ങാടാണ് കേട്ടോ. പക്ഷെ അതൊന്നും ഞാൻ ഇവിടെ നിന്ന് മാറ്റിയിട്ടില്ലായിരുന്നു. അപ്പൊ അങ്ങനെയാണ് നമ്മൾ കടയിൽ കയറി സാധനം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ മുമ്പൊക്കെ ആണെങ്കിൽ ഇവിടെ ഏകദേശം കടകളൊക്കെ അറിയായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പൊ വലിയ പിടുത്തമില്ല, അതുപോലെ മഴയും ആയിരുന്നു. അതുകൊണ്ട് കണ്ടാദ്യം കണ്ടൊരു കടയിൽ കയറിയതാണ് കേട്ടോ. അപ്പം വലിയ വില കുറവായിട്ട് കുഴപ്പമില്ല, എന്നാലും ഈ മുമ്പൊക്കെത്തേക്കാളൊക്കെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. വർഷങ്ങൾ കഴിയുന്നതോറും ഓരോ സ്ഥലത്തിനും അതിൻ്റെതായ മാറ്റങ്ങളൊക്കെ വരുമല്ലോ. അപ്പൊ ഇന്ന് നെടുമങ്ങാട് ബസ് സ്റ്റാൻഡിലൊക്കെ ഒന്ന് കയറി കേട്ടോ. മഴയാണെങ്കിലും വന്നു, ഞങ്ങൾ ബസ്സിലാണ് കേട്ടോ വന്നത്. അപ്പൊ ബസ് സ്റ്റാൻഡിലൊക്കെ ഒന്ന് കയറി, പിന്നെ ഞങ്ങൾ ഇതിന്റെ ഇടയ്ക്ക് ഒരു ചായ ഒക്കെ കുടിക്കാൻ കയറി കേട്ടോ. അപ്പൊ ഒരുപാട് ലോങ് ആയി പോകും എന്നുള്ളതുകൊണ്ട് അധികം അങ്ങനെ ഒരുപാട് വീഡിയോസ് ഒന്നും എടുത്തില്ല കേട്ടോ. വന്ന സമയത്ത് പിന്നെ ഞാൻ എനിക്കായിട്ടൊരു കമ്മലൊക്കെ വാങ്ങിയായിരുന്നു, പിന്നെ ചായയൊക്കെ കുടിച്ച് ഇത്രയും നേരം ഇവിടെയൊക്കെ നിന്നു. പിന്നെ കുട വാങ്ങിക്കാൻ നോക്കിയിട്ട് പിന്നെ വാങ്ങിയില്ല കേട്ടോ. പിന്നെ വാങ്ങിക്കാന്ന് പറഞ്ഞ് നമ്മളെ പിന്നെ തിരിച്ച് ഇറങ്ങി കേട്ടോ അവിടെ നിന്ന്. പിന്നെ നേരെ നമ്മുടെ നെടുമങ്ങാടുള്ള ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് അവിടെ നിന്ന് നമ്മുടെ കുളത്തൂപ്പുഴ ബസ് കയറ്റി കേട്ടോ. കുളത്തൂപ്പുഴ ബസ്സിൽ കയറി നമ്മൾ ആട്ടുകാലിറങ്ങിയിട്ട് ഞങ്ങളിതാ വീട്ടിലോട്ട് നടന്ന് പോകുകയാണ് കേട്ടോ. അപ്പൊ ഇവിടെ നിന്ന് ആട്ടുകാലിൽ നിന്ന് നേരെ മൊട്ടക്കാവ്, മൊട്ടക്കാവ് എത്തുമ്പോൾ പിന്നെ നമ്മുടെ വീടാണ് കേട്ടോ. അങ്ങനെ എന്താ നമ്മൾ നേരെ ഞങ്ങളുടെ വീട്ടിലെത്തി. അപ്പൊ മീൻ കൂടുതൽ ഇവിടെ ലൈസൊക്കെ കഴിച്ചുകൊണ്ട് അങ്ങനെ നടപ്പുണ്ട് കേട്ടോ. അപ്പൊ കൂട്ടുകാരെ, ഞങ്ങളുടെ ഇന്നത്തെ ഒരു ദിവസത്തെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. എപ്പോഴും പറയും പോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കരുത് കൂട്ടുകാരെ. ഇതുവരെയൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദി. അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.